പത്താം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും പുതിയൊരു ഫോക്കസ് ഏരിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇക്കായി ദോ യൂണിറ്റ് രണ്ടിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സബ്സേ ബഡാ ഷോമാൻ എന്ന ജീവനിയാണ് ഇന്ന് നമ്മൾ ഫോക്കസ് ഏരിയ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ പ്രോക്തി ഏതാണെന്നും രചയിതാവ് ആരാണെന്നും പഠിക്കാം. പ്രോക്തി ഔർ രചയിത, പ്രോക്തി ജീവനി, ജീവനി എന്ന് പറഞ്ഞാൽ ജീവചരിത്രം. പിന്നെ രചയിത അതായത് കവി, ഇത് എഴുതിയത് ആരാണ്? ആൻസർ ഗീത് ചതുർവേദി. അപ്പോൾ ഇത് രണ്ടും നന്നായി മനസ്സിലാക്കുക. അടുത്തത് ഒരു ചോദ്യമായിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്, മാം കി ആവാസ് കോ ക്യാ ഹോ ഗയാ, അമ്മയുടെ സൗണ്ടിന് എന്താണ് പറ്റിയത്? ആൻസർ ഗാത്തേ ഗാത്തേ അചാനക് മാം കി ആവാസ് ഫട് കർ ഫുസ് ഫുസാഹട്ടുമേ തബ്ദീൽ ഹോ ഗയി. എന്താണ്, ആ പാടിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അമ്മയുടെ സൗണ്ട് ഇടറി, അത് ഇങ്ങനെ നേരിയ സൗണ്ടായിട്ട് മാറി. അപ്പോൾ അതാണ് ആൻസർ. ഇതെപ്പോഴും ചോദ്യമായിട്ട് വരാറുണ്ട്, രണ്ട് മാർക്കിനൊക്കെ ഇങ്ങനെ ഒരു ചോദ്യം വരാറുണ്ട്. അടുത്തത് ലോകക്യോം ചില്ലാനേ ലഗേ, ഇതേപോലെ വരുന്നൊരു ചോദ്യം തന്നെയാണ്, ആളുകൾ എന്തുകൊണ്ടാണ് ബഹളം വെച്ചത്? ആൻസർ ഗാത്തേ ഗാത്തേ കി മാം കി ആവാസ് ഫട്കർ ഫുസ് ഫുസാഹട്ടുമേ ബദൽ ഗയി ഇസ്ലിയെ ലോക് ചില്ലാനേ ലഗേ. ആ പാടിക്കൊണ്ടിരുന്നപ്പോൾ അമ്മയുടെ സൗണ്ട് ഇടറി, സൗണ്ട് നേർത്തതായിട്ട് വന്നു, അപ്പോൾ അതുകൊണ്ടാണ് ആളുകൾ കൂകി വിളിക്കാൻ തുടങ്ങിയത്. അടുത്തത് കോൺ ചാർലിക്കോ സ്റ്റേജ് പർ ലേഖയ, ആരാണ് ചാർലിയെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നത്? ആൻസർ മാനേജർ. അടുത്തത് ഇനി ചാർലി ചാപ്ലിൻ്റെ ഒരു തോട്ടാണ്, മുജേ ബാരിഷ് മേ ചലന പസന്ദ് ഹേ മേരെ ആസു ജോ നഹി ദേക് പാത്താ ഹേ കോയി. ഇത് ആരുടെ വാക്കുകളാണ്? ആൻസർ ചാർലി ചാപ്ലിൻ. അടുത്തത് മാം കെ ഡെർനേക്ക കാരൻ ഖ്യാത, അമ്മ പേടിക്കാനുള്ള കാരണം എന്ത്? ആൻസർ മാം കെ ഡർനേക്ക കാരൻ യഹുദാക്കി പാഞ്ച് സാൽക്ക ബച്ച ചില്ലാത്തി ഹുയി ഇസ് ഉഗ്രി ബീഡുക്കു കൈസേ ജയിൽ പായേക. എന്താണ് ആ അമ്മയുടെ പേടിയുടെ കാരണം? 5 വയസ്സുള്ള ഈ കുട്ടി എന്താണ് ഇത്രയും ഉഗ്രമായ ഇത്രയും ജനക്കൂട്ടത്തെ എങ്ങനെ അവർക്ക് മുന്നിൽ ഇത് ചെയ്യും? അതായിരുന്നു അമ്മയുടെ പേടി. അടുത്തത് ചാർലിനെ സ്റ്റേജ് പർ കോൺസ ഗീത് ഗായ, ചാർലി സ്റ്റേജിൽ ഏത് പാട്ടാണ് പാടിയത്? ഇതും നമുക്ക് എക്സാമിന് വരാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ചാർലിനെ സ്റ്റേജ് പർ മഷ്ഹൂർ ഗീത് ജേക്ക് ജോൺസ് ഗായ, ആ ഫേമസ് ആയിട്ടുള്ള ജേക്ക് ജോൺസ് പാട്ടാണ് പാടിയത്. അടുത്തത് ഇനി നമുക്കിതിലെ വിശേഷപ്പെട്ട ശബ്ദാർത്ഥങ്ങൾ പഠിക്കാം. തബ്ദീൽ ഹോന, ആൻസർ ബദൽ ജാന അല്ലെങ്കിൽ പരിവർത്തിത് ഹോന. അടുത്ത് സിദ്ദ് കർണ എന്ന് പറഞ്ഞാൽ ഹട്ട് കർണ, വാശി പിടിക്കുക. താരിഫ് കർണ, പ്രശംസ കർണ, പ്രശംസിക്കുക. ഇനി അതേപോലത്തെ വേറെയും വിശേഷ ശബ്ദങ്ങളാണ്, പൈസോം കി ബൗചാർ ഷുരു ഹോന, പൈസോം കി വർഷ ഹോന, അതായത് പൈസ മഴ പെയ്യുക. അടുത്തത് ഗുദ്ഗുദി ഫൈലാന, പുളകിത് കർണ, ആളുകളിൽ ഭയങ്കരമായിട്ടൊരു എന്താണ് ഒരു ഉന്മേഷമുണ്ടാക്കി, ഒരു പുളകിതരാക്കി. അടുത്തത് നക്കൽ ഉദാഹരണ, അനുകരൻ കർണ, കോപ്പിയടിക്കുക, ഇമിറ്റേറ്റ് ചെയ്യുക. അടുത്തത് ചാർലിനെ സ്റ്റേജ് പർ ക്യാ ക്യാ പ്രദർശൻ കിയ, ചാർലി സ്റ്റേജിൽ എന്തൊക്കെ പെർഫോമൻസ് ആണ് ചെയ്തത്? ആൻസർ ചാർലിനെ സ്റ്റേജ് പർ ഗാന ഗായ ദർശകോംസെ ബാത്ചീത് കി നൃത്യ കിയ ഔർ അപ്നി മാം സഹിത് കൈ ഗായകോം കി നക്കൽ ഉദാരി. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ചാർലി എന്തൊക്കെയാണ് സ്റ്റേജിൽ ചെയ്തത്? എന്താ ചെയ്തത്? ആ ചാർലി പാട്ടുപാടി, പിന്നെന്താണ് ദർശകോംസെ കാണികളോട് സംസാരിച്ചു, പിന്നെ നൃത്തം ചെയ്തു, പിന്നെ അമ്മയെ പോലെയുള്ള ബാക്കി ഗായകരെയും അവിടെ എന്താണ് ഇമിറ്റേറ്റ് ചെയ്തു. അടുത്തത് ദർശകോംനെ ദേർ തെക്ക് ഗഡേ ഹോക്കർ താലിയാം ബജായിക്കൂ, ആ കാണികൾ കുറേ നേരം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു, എന്തിന്? ആൻസർ ചാർലിനെ ഗീത് ഗായ ദർശകോം സെ ബാത്ചീത് കി നൃത്യകിയ ഔർ അപ്നി മാം സഹിത് കൈ ഗായകോം കി നക്കൽ ഉദാരി ഇസ്ലിയെ ദർശകോംനെ ദേർ തെക്ക് ഗഡേ ഹോക്കർ താലിയാം ബജായി. അടുത്തത് ലോകോംനെ മാംസേ ഹാത്ത് ക്യോ മിലായ, ആളുകൾ എന്തിനാണ് അമ്മയ്ക്ക് കൈ കൊടുത്തത്? ആൻസർ ചർ
चार्ली ने स्टेज पर अच्छा प्रदर्शन किया। चार्ली की तारीफ करने के लिए लोगों ने माम से हाथ मिलाया। കുട്ടിയെ അഭിനന്ദിക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടിയുടെ പെർഫോമൻസ് അത്രയും നന്നായതുകൊണ്ടാണ് അമ്മയ്ക്ക് കൈകൊടുത്തിട്ട് അഭിനന്ദിച്ചത്. ഇനി നമുക്ക് വാക്യ പിരമിഡ് നോക്കാം. ചാർലിനെ ഗാന ഷുരു കിയ, അപ്പോൾ അതിനിടയിൽ ചാർലിനെ ഗീത് ഗാന ഷുരു കിയ. അടുത്തത് ചാർലിനെ മഷ്ഹൂർ ഗീത് ഗാന ഷുരു കിയ, ചാർലിനെ മഷ്ഹൂർ ഗീത് ജേക്ക് ജോൺസ് ഗാന ഷുരു കിയാം.